ഹലോ, ഇന്ന് നമ്മൾ നോക്കുന്നത് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിനെ പറ്റിയാണ്. ഈ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ അകത്തൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള രീതിയിൽ നോക്കാം. ദാറ്റ് ഈസ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിൻ്റെ അകത്ത് നമ്മൾ പ്രൊസീജിയർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞു തരുന്നത്. നമുക്കൊരു സ്മിയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു സാമ്പിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം എന്ത് വേണം, നമ്മുടെ ഒരു സ്ലൈഡ് എടുത്തിട്ട് നമ്മൾ ഈ രീതിയിൽ ഇങ്ങോട്ടിവിടെ കാണിച്ചിരിക്കുന്ന ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, അത് ലേബൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ സ്ലൈഡ് ലേബൽ ചെയ്യുന്നു. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റെർലൈസ് ആയിട്ടുള്ള ലൂപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു തിൻ സ്മിയർ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മിയർ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ എന്ത് ചെയ്യാം, സ്മിയർ പ്രിപ്പറേഷൻ ചെയ്യാം. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ഫിക്സ് ദ സ്മിയർ ആണ്. നമ്മൾ എന്ത് ചെയ്യാം, രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ഫ്ലെയിമിന്റെ മുകളിൽ കൂടി സ്മിയർ പാസ് ചെയ്യാം. ഓക്കെ, ഹീറ്റ് ഫിക്സ് ചെയ്തു. ദെൻ അതിനുശേഷം നമ്മൾ അതിൻ്റെ തിക്നെസ് നോക്കണം. നമ്മൾ തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കും, അതായത് അധികം തിക്നെസ് ആവാൻ പാടില്ല. നമ്മളൊരു പേപ്പറിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പേപ്പേഴ്സിന്റെ ലെറ്റേഴ്സ് വായിക്കാൻ പറ്റിയ രീതിയിലുള്ള അത്ര തിക്നെസ് മാത്രമേ നമ്മുടെ ഒരു സ്മിയറിന് വരാൻ പാടുള്ളൂ. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ പ്രൊസീജിയർ ആണ് നോക്കുന്നത്. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, ഒരു ഇങ്ങനെയുള്ള ഒരു ഹീറ്റ് ഫിക്സ് സ്മിയർ പ്രിപ്പയർ ചെയ്തു. ദാറ്റ് ഈസ് പ്രിപ്പയർ ആ ഹീറ്റ് ഫിക്സ് സ്മിയർ. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ദ സ്മിയർ വിത്ത് കാർബൺ ഫിക്സിംഗ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സ്മിയറിന് മുകളിലോട്ട് നമ്മൾ സ്കിൻ റാക്കിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കാർബൺ ഫിക്സിനെ ആഡ് ചെയ്യുന്നു. ദെൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പതുക്കെ നമ്മൾ ഫ്ലെയിം വെച്ചിട്ട് ഈ സ്മിയറിന്റെ അടിയിൽ പതുക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന, ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ആ ഒരു സ്റ്റീം റൈസ് ചെയ്യുന്നു. ആ സ്റ്റീം റൈസ് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, ഹീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇവിടെ സ്കെയിൻ ബോയിൽ ആവാൻ പാടില്ല, അതുപോലെ തന്നെ സ്മിയർ ഡ്രൈ ആവാനും പാടില്ല. ഓക്കെ, അതിന് നമ്മൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് പതുക്കെ ഹീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഒരു 5 to 10 minutes വരെ നമ്മൾ ആ രീതിയിൽ പെർഫോം ചെയ്ത് നോക്കാം. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സ്മിയർ ഓൾറെഡി ഹീറ്റ് ചെയ്ത സ്മിയർ, നമ്മൾ കാർബൺ ഫോക്സിൻ വെച്ചിട്ട് ഹീറ്റ് ചെയ്ത സ്മിയർ നമ്മൾ എന്ത് ചെയ്യുന്നു, വാഷ് വിത്ത് വാട്ടർ. ദെൻ ഡീകളറൈസ് വിത്ത് 20% H2SO4 ഓർ 3% ആസിഡ് ആൽക്കഹോൾ ഫോർ 5 minutes. ദെൻ അഗെയിൻ വാഷ് വിത്ത് വാട്ടർ. ദെൻ കൗണ്ടർ സ്റ്റെയിൻ വിത്ത് 0.5% മെഥിലിൻ ബ്ലൂ ഓർ മാലക്കേറ്റ് ഗ്രീൻ ഫോർ 30 seconds. ദെൻ അഗെയിൻ വാഷ് വിത്ത് വാട്ടർ. ദെൻ ഡ്രൈ ആൻഡ് എക്സാമിൻ അണ്ടർ ഓയിൽ ഇമേഷൻ ഒബ്ജക്റ്റീവ്സ്. ഈ രീതിയിലാണ് ഇതിന്റെ എക്സാക്ട് പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അതായത് ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ഹീറ്റ് ഫിക്സ് സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ എന്തെങ്കിലും കാർബൺ ഫിക്സിന് വെച്ച് വെച്ചിട്ട് നമ്മൾ അടിയിൽ വെച്ച് ഹീറ്റ് ചെയ്യുന്നു. 5 to 10 minutes വരെ ഹീറ്റ് ചെയ്യുന്നു. ദെൻ വാഷ് വിത്ത് വാട്ടർ. ദെൻ ഡീകളറൈസ് വിത്ത് 20% H2SO4 ഓർ 3% ആസിഡ് ആൽക്കഹോൾ ഫോർ 5 minutes. ദെൻ എന്തെങ്കിലും അഗെയിൻ വാഷ് വിത്ത് വാട്ടർ. ദെൻ കൗണ്ടർ സ്റ്റെയിൻ വിത്ത് 0.5% മെഥിലിൻ ബ്ലൂ ഓർ മാലക്കേറ്റ് ഗ്രീൻ ഫോർ 30 seconds. അഗെയിൻ വാഷ് വിത്ത് വാട്ടർ. ദെൻ ഡ്രൈ ആൻഡ് ഒബ്സർവ് അണ്ടർ ഓൾ ഇമേഷൻ ഒബ്ജക്റ്റീവ്. ഈ രീതിയിലാണ് നമ്മുടെ പ്രൊസീജിയർ വരുന്നത്. നമ്മൾ ആദ്യം നമ്മൾ കാർബൺ ഫോക്സിനെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, എല്ലാ സ്മിയറും ഇതേ രീതിയിലായിരിക്കും ഉണ്ടാവുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ഫിക്സേഷൻ ഉണ്ട്. നമുക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, സ്മിയർ നമ്മുടെ കാർബൺ ഫോക്സിനെ വെച്ച് നമുക്ക് ഹീറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ രീതി ഈ ഡയഗ്രത്തിൽ കാണിച്ചു പറഞ്ഞാൽ നമുക്ക് മോയിസ്റ്റ് ഹീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ഹീറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫ്ലെയിം വെച്ചിട്ട് തന്നെ ഹീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീകളറൈസർ ആഡ് ചെയ്യുന്നു. ദെൻ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് നമ്മൾ മെഥിലിൻ ബ്ലൂ ആഡ് ചെയ്യും. ഓക്കെ, ദെൻ ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസം എന്തായിരിക്കും, വിൽ ടേക്ക് ദ കളർ ഓഫ് കാർബോഫോക്സിൻ. ആൻഡ് നോൺ ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസം വിൽ ടേക്ക് ദ കളർ ഓഫ് കൗണ്ടർ സ്റ്റെയിൻ ഇഫ് ഇറ്റ് ഈസ് ബ്ലൂ ഇൻ കേസ് ഓഫ് മെഥിലിൻ ബ്ലൂ ഓർ ഇഫ് ഇറ്റ് ഈസ് ഗ്രീൻ ഇൻ കേസ് ഓഫ് മാലക്കേറ്റ് ഗ്രീൻ. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ എന്താണ് നെക്സ്റ്റ് പ്രൊസീജിയർ നമ്മൾ പറയുന്നത്. നമ്മൾ സ്മിയർ ഒക്കെ പ്രിപ്പയർ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സ്കെയിനിങ് റാക്കിന്റെ മുകളിലോട്ട് നമ്മൾ നമ്മളെ ഓൾറെഡി ഹീറ്റ് ഫിക്സ് ചെയ്ത സ്മിയർ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈമറി സ്റ്റെയിൻ ആയിട്ടുള്ള കാർബൺ ഫോക്സിൻ ഒഴിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്ലെയിം കൊണ്ട് നമ്മൾ അടിയിൽ ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ 5 to 10 minutes നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ വാഷ് വിത്ത് വാട്ടർ. ദെൻ ഡീകളറൈസ് വിത്ത് 20% H2SO4 ആണ് നമ്മളിവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ 3% ആസിഡ് ആൽക്കഹോൾ ആണ് നമ്മളിവിടെ കാണുന്നത്. ദെൻ എന്ത് ചെയ്യുന്നു, അഗെയിൻ റിൻസ് വിത്ത് വാട്ടർ ഓർ വാഷ് വിത്ത് വാട്ടർ. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് മെഥിലിൻ ബ്ലൂ അല്ലെങ്കിൽ മാലക്കേറ്റ് ഗ്രീൻ ഫോർ 30 seconds ആഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെഥിലിൻ ബ്ലൂ ആണ് ഇവിടെ യൂസ് ചെയ്ത് കാണിക്കുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഫ്റ്റർ 30 seconds എന്ത് ചെയ്യുന്നു, വാഷ് വിത്ത് വാട്ടർ. ദെൻ നമ്മൾ എന്ത് ഡ്രൈ ആൻഡ് എക്സാമിൻ അണ്ടർ ഓയിൽ ഇമേഷൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡ്രൈ ചെയ്യാനായിട്ട് എടുത്തു വെക്കുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ്, നമ്മൾ ഈ ഒരു സിക്സാക് പാറ്റേണിലാണ് നമ്മൾ എന്ത് നോക്കേണ്ടത്, സ്മിയർ റീഡ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്.
നെഗറ്റീവ് റിസൾട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം 300 ഫീൽഡ് എങ്കിലും നമ്മൾ എക്സാമിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ നെഗറ്റീവ് റിസൾട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ CDC ഗ്രേഡിംഗ് ആണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്മിയർസ് നമുക്ക് ഗ്രേഡ് ചെയ്യാം, ഇതിനകത്ത് എത്രത്തോളം ബാസിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ. ഈ സ്മിയറിനെ ഗ്രേഡ് ചെയ്യുന്നത് രണ്ട് രീതിയിലുണ്ട്, CDC ഗ്രേഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ RNGCP ഗ്രേഡിംഗ് ഉണ്ട്. CDC ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നെഗറ്റീവ് റിസൾട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 300 ഫീൽഡ് നോക്കണം, ദാറ്റ് ഈസ് 0 to 300 ഫീൽഡ് നെഗറ്റീവ്, 1 to 2 per 300 ഫീൽഡ് പ്ലസ് ഓർ മൈനസ്, ദാറ്റ് ഈസ് ഇക്വോക്കൽ റിസൾട്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ ഒരു കേസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ റിപ്പീറ്റ് സാമ്പിളിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, കൂട്ടം കോൺസെൻട്രേഷൻ മെത്തഡാണ് നമ്മൾ ചെയ്യാറുള്ളത് നോർമലി. ദെൻ 1 to 9 per 100 ഫീൽഡ് ആണെങ്കിൽ 1+, 1 to 9 per 10 ഫീൽഡ് ആണെങ്കിൽ 2+, 1 to 9 per ഫീൽഡ് ആണെങ്കിൽ 3+, ദെൻ 10 or more per ഫീൽഡ് ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്നു, 4+ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ദെൻ RNGCP ഗ്രേഡിംഗ് നോക്കുന്ന സമയത്ത് നമ്മൾ എന്താണ്, നമ്മൾ ഈ ഒരു ഗ്രേഡിംഗ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നെങ്കിൽ മിനിമം 100 ഫീൽഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ, ഒരു നെഗറ്റീവ് റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ 100 ഫീൽഡിൻ്റെ അകത്തും ആബ്സൻസ് ഓഫ് ബാസിൽ ആണെങ്കിൽ നമുക്ക് 0 ഗ്രേഡിംഗ് ആയിരിക്കും, ദാറ്റ് ഈസ് നെഗറ്റീവ് റിസൾട്ട് എന്നുള്ള രീതിയിലാണ് വരുന്നത്. നമ്മൾ 100 ഫീൽഡ് നോക്കിയിട്ട് 1 to 9 ഓർഗാനിസംസ് ആണ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, സ്കാൻഡി എന്നുള്ള രീതിയിൽ കൊടുക്കാം, റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും. ദെൻ 10 to 29% ഫീൽഡ് നമ്മൾ ഒരു കണ്ടർ ഫീൽഡ് നോക്കുന്ന സമയത്ത് 10 to 29 ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ 1+ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു, റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും. ദെൻ 1 to 10 per ഫീൽഡ് ആണെങ്കിൽ നമ്മൾ അങ്ങനത്തെ 50 ഫീൽഡ് നോക്കിയിട്ട് നമ്മൾ നോക്കിയിട്ട് 1 to 10 പെർ ഫീൽഡ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് 2+ എന്നുള്ള രീതി കൊടുക്കാം. നമ്മൾ 20 ഫീൽഡ് നോക്കുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ 10 പെർ ഫീൽഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് കൊടുക്കാം, 3+ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവ് റിസൾട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസിഡ് ഫാസ്റ്റ് ഓർഗാൻസ് ആണെങ്കിൽ ബ്രൈറ്റ് റെഡ് റോളിലും, നോൺ ആസിഡ് ഫാസ്റ്റ് ഓർഗാൻസ് ആണെങ്കിൽ ബ്ലൂ കളറിലും കാണാൻ പറ്റും. ഏതാണ് ഇവിടെ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് യൂസ് ചെയ്തത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. നോൺ ആസിഡ് ഫാസ്റ്റ് ഓർഗാൻസ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന കൗണ്ടർ സ്റ്റെയിൻ മെഥിലിൻ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ കളറിലും, ദെൻ മാലക്കേറ്റ് ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ കളറിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ കാണിച്ചിരിക്കുന്ന ഡയഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, AFB പോസിറ്റീവ് ആണ്, ഇവിടെ കാണില്ല, റെഡ് റൈറ്റ് റോഡ് ആയിട്ട് കാണുമ്പോൾ റെഡ് റൈറ്റ് റോഡ് ആയിട്ട് നമുക്ക് അത് AFBനെ കാണാൻ പറ്റും. ഇതാണ് നെഗറ്റീവ് ആണ്, ഇവിടെ AFBനൊന്നും കാണുന്നില്ല. ദെൻ ഇവിടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് എന്ത് കാണാം, ഈ ഒരു ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസം ഭയങ്കര ക്ലംസ് ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ഇവിടെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ AFBയുടെ ക്ലംസ് ആണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ അതിന് ശേഷം എന്ത് ചെയ്യുന്ന, ഇതിന്റെ ഓയിൽ നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. ഓയിൽ നമ്മൾ റിമൂവ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മൾ നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഓയിലിനെ റിമൂവ് ചെയ്യാം. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ നമ്മൾ ലേബൽ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ലേബൽ ചെയ്ത് നമ്മൾ സ്മിയർ നമ്മൾ സ്റ്റോറേജ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് നമ്മളിവിടെ സ്മിയർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, സ്മിയർ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് വെക്കാൻ പറ്റും. ഇതിന് മോഡിഫിക്കേഷൻസ് ഉണ്ട്. മോഡിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മോഡിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 5% സൾഫ്യൂരിക് ആസിഡ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മൈക്രോബാക്ടീരിയൽ ലെപ്രയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡീകളറൈസിംഗ് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇൻസ്റ്റ നമ്മൾ നോർമലി 20% HTSO4 ആണ് യൂസ് ചെയ്യുന്നത് മൈക്രോബാക്ടീരിയൽ ട്യൂബർക്ലോസിസിന്. ദെൻ മൈക്രോബാക്ടീരിയൽ ലെപ്ര സസ്പെക്ട് ചെയ്യുന്ന കേസ് നമുക്ക് വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, 5% HTSO4 വെച്ചിട്ട് നമുക്ക് ഡീകളറൈസേഷൻ വേണ്ടി ചെയ്യാം. അതുപോലെ തന്നെ 1% സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ആക്ടിനോമൈസിഡ്സും അതുപോലെ തന്നെ നൊക്കാഡിയും ഒക്കെ സസ്പെക്ട് ചെയ്യുന്ന കേസിൽ നമുക്ക് 1% സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്താൽ മതിയാവും. ദെൻ 0.5 to 1% സൾഫ്യൂരിക് ആസിഡ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഐസോസ്പോറയുടെ ഓസിസ്റ്റിനെയും പിന്നെ അതുപോലെ തന്നെ സൈക്ലോസ്പോറയുടെ ഡെമോൺസ്ട്രേഷൻ വേണ്ടിയിട്ട് നമ്മൾ 0.5 to 1% സൾഫ്യൂരിക് ആസിഡ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ദെ നെക്സ്റ്റ് വൺ ഇസ് ദ കോൾഡ് മെത്തഡ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കെനിയോൺ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ ആസിഡ് ഫാസ്റ്റ് ക്ലാസിക്കൽ സീലൻസൻസ് ചെയ്തുന്ന സ്റ്റെയിൻസും റിയേജന്റും ഒക്കെയാണ് യൂസ്, സ്റ്റെയിൻസ് ഒക്കെ സെയിം പ്രൊസീജിയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഞാൻ ഇതിന്റെ അകത്ത് ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. ഇത് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് മൈക്രോബാക്ടീരിയ സ്പീഷീസും അതുപോലെ തന്നെ നൊക്കാഡിയ സ്പീഷീസും ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൈമറി സ്റ്റെയിൻ, ദാറ്റ് ഈസ് കാർബൺ ഫിക്സൻ എന്ത് ചെയ്യുന്നു, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കാർബൺ ഫിക്സൻ ഉണ്ട്, ആസിഡ് ആൽക്കഹോൾ ഉണ്ട്, മെഥിലിൻ ബ്ലൂ, അതൊക്കെ സ്റ്റെയിൻ ഒക്കെ സെയിം തന്നെ. പക്ഷേ എൻ്റെ അകത്ത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ക്ലാസിക്കൽ സീലൻസൻ സ്റ്റെയിനിങ് അകത്തുള്ള ആ ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് ഇല്ലായിരുന്നു, ആ ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് നമ്മളിവിടെ അവോയ്ഡ് ചെയ്യും. പകരം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേഷൻ ഓഫ് ഡൈയും കൂട്ടും, അതുപോലെ തന്നെ ടൈമും എൻഹാൻസ് ചെയ്യും. ഓക്കെ, കോൾഡ് മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പ്രൈമറി സ്റ്റെയിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നു, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ടൈമും എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഫ്ലൂറോക്രോം സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോബാക്ടീരിയൽ സ്പീഷീസിൻ്റെ ഒക്കെ വിഷ്വലൈസേഷൻ ചെയ്തിട്ടാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു രീതിയിൽ ഫ്ലൂറോക്രോം സ്റ്റെയിൻ വെച്ചിട്ട് നമുക്ക് സ്റ്റെയിനിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഫ്ലൂറോക്രോം സ്റ്റെയിനിങ് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഒറാമിൻ റൊഡാമിനും ഒറാമിൻ ഫീനോളൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് ഒറാമിൻ റൊഡാമിൻ്റെ അകത്ത് വരുന്ന
അതിന്റെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഫ്ലൂറോക്രോം സ്റ്റെയിൻ ആയിട്ടുള്ള ഒറാമിൻ റൊഡാമിൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒറാമിൻ റൊഡാമിൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ മൈക്രോ ബാക്ടീരിയത്തിന്റെ മൈക്രോണിക് ആസിഡ് ആയിട്ട് ഒരു കോംപ്ലക്സ് ഫോർമേഷൻ ചെയ്യും. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൗണ്ടർ സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ബി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. അത് ഈ ടി ബി പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടിഷ്യു ഡെബ്രിസിനെയും നമ്മുടെ ടിഷ്യൂനെയും പിന്നെ അതുപോലെ തന്നെ ഡെബ്രിസിനും ഒക്കെ എന്ത് കാണിക്കും, ഒരു നോൺ ഫ്ലൂറസെന്റ് കളറിലായിരിക്കും കാണിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് വിഷ്വലൈസേഷൻ നല്ല റാപ്പിഡ് വിഷ്വലൈസേഷൻ ആയിരിക്കും കിട്ടാം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു വി ലൈറ്റുള്ള യു വി ലൈറ്റിലേക്ക് നമ്മൾ ഇത് മെയിൻ ആയിട്ട് നോക്കുക. ആ സമയത്ത് നമുക്ക് കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൈറ്റ് യെല്ലോ ഗ്രീൻ അല്ലെങ്കിൽ ഒരു റെഡിഷ് ഓറഞ്ച് കളറിലായിരിക്കും നമുക്ക് മൈക്രോബാക്ടീരിയ സ്പീഷീസിനെ കാണാൻ പറ്റുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറാമിൻ ഉണ്ട്, റൊഡാമിൻ ഉണ്ട്, ഗ്ലിസറോൾ ഉണ്ട്, ഫിനോൾ ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്റ്റിൽഡ് വാട്ടറാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് റിയാജൻസിൻ്റെ അത് യൂസ് ചെയ്യുന്നത്. ഇതിന് ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് ഹൈലി ഡേഞ്ചർ പോയിസൺസ് ആണ് ഈ കെമിക്കൽസ് ഒക്കെ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആക്സിഡന്റലി സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവ നമ്മുടെ ലൈഫിനെ അടിച്ചുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലും അതുപോലെ തന്നെ ഐയിലും റെസ്പിറേറ്ററി ട്രാക്റ്റിലൊക്കെ ആയിട്ടുണ്ട് ഭയങ്കര ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹീറ്റിൽ നിന്ന് ഫ്ലെയിമിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യുക, അടുത്ത് വെക്കാൻ പാടില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്യാൻസർ ഹസാർഡ് ആണ്. ഇത് എന്ത് ചെയ്യാം, ഇതായിട്ട് കൂടുതൽ കോൺടാക്ട് വന്നിട്ട് ക്യാൻസേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ ഈവൻ വേബേഴ്സ് വരെ നമുക്ക് എന്താണ് സ്കിന്നിനും അതുപോലെ തന്നെ ഐക്കൊക്കെ എന്ത് ചെയ്യാം, നല്ല ഇറിറ്റേഷൻ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിന്റെ പ്രൊസീജിയർ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് പ്രിപ്പയർ എ ഹീറ്റ് ഫിക്സ് മിറർ. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തതുപോലെ തന്നെ ഒരു ഹീറ്റ് ഫിക്സ് മിറർ പ്രിപ്പയർ ചെയ്യുക. ദെൻ അതിനകത്തോടെ നമ്മൾ എന്ത് ചെയ്യാം, ടി ബി ഒറാമിൻ റൊഡാമിൻ ഫോർ 15 മിനിറ്റ്സ് എടുത്തു വെക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, റിൻസ് വിത്ത് വാട്ടർ ആൻഡ് എക്സസ് വാട്ടർ നമ്മൾ റിമൂവ് ഡ്രെയിൻ ചെയ്ത് കൊടുക്കുക. ദെൻ ഡീകളറൈസ് വിത്ത് ടി ബി ഡീകളറൈസർ ഫോർ 2 to 3 മിനിറ്റ്സ്. ദെൻ റിൻസ് വിത്ത് വാട്ടർ. ദെൻ ഫ്ലഡ് ദ സ്മിയർ വിത്ത് ടി ബി പൊട്ടാസ്യം പെർമാംഗനേറ്റ് കൗണ്ടർ സ്റ്റെയിൻ ഫോർ 2 to 4 മിനിറ്റ്സ്. ദെൻ റിൻസ് വിത്ത് വാട്ടർ ആൻഡ് അലോ ടു എയർ ഡ്രൈ. Then examine under low power using fluorescent microscope. Then confirm by oil immersion objectives. ഇതിന് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോസിറ്റീവ് റിസൾട്ട് ആണ് നമുക്ക് കിട്ടിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മെയിൻ ആയിട്ട് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു സാമ്പിളിനെ നമ്മൾ വീണ്ടും റീസ്റ്റെയിൻ ചെയ്യണം. ഇത് ക്ലാസിക്കൽ സീലൻസൺ സ്റ്റെയിനിങ് അല്ലെങ്കിൽ കിനിയോൺ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യാം, സ്റ്റെയിൻ ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടി കൺഫേം ചെയ്യണം. ഓക്കെ, ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും, ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസംസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഒരു ഫ്ലൂറസെന്റ് റെഡിഷ് ഓറഞ്ച് ഉണ്ടാവും, അഗേൻസ്റ്റ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ദെൻ നെഗറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നോൺ ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസംസ് ആയിരിക്കും. അവിടെ എന്തും നമുക്ക് ഒന്നും നമുക്കൊരു ഫ്ലൂറസൻസും അവിടെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് സ്റ്റെയിനിങ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലി ജസ്റ്റ് ഫോർ എ പ്രിസംപ്റ്റീവ് എവിഡൻസ് മാത്രമേ ഉണ്ടാവും, ദാറ്റ് ഈസ് പ്രസൻസ് ഓഫ് മൈക്രോ ബാക്ടീരിയ ചെറിയൊരു പ്രസൻസ് ഉണ്ട് എന്ന് മാത്രമേ ഉദാഹരണം. അതേസമയത്ത് ഒരു നെഗറ്റീവ് സ്റ്റെയിനിങ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരിക്കലും ഇത് കൺഫേം ചെയ്യാൻ പാടില്ല, ഇറ്റ്സ് നെഗറ്റീവ് എന്ന്. നമ്മൾ ഒരു നെഗറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൾച്ചർ മെത്തേഡും കൂടി പെർഫോം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സാമ്പിൾ നെഗറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മിനിമം 100 ഫീൽഡ്സ് എങ്കിലും നമ്മൾ കൊടുക്കണം. ഒരു നെഗറ്റീവ് റിസൾട്ട് കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ മിനിമം 100 ഫീൽഡ് എങ്കിലും നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മൾ ഫീൽഡ് നോക്കിയിട്ടുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സസീവ് ആയിട്ടുള്ള കൗണ്ടർ സ്റ്റെയിൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ഫ്ലൂറസെൻസ് എന്ത് ചെയ്യാം, കുറഞ്ഞു കുറഞ്ഞ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് വിത്ത് 24 hours തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ റിസൾട്ട് റീഡ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലൂറസെൻസിന്റെ ഫേഡിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാകും. ഓക്കെ, അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് വിഷ്വലൈസേഷൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് നമ്മൾ ഒറാമിൻ റൊഡാമിന്റെ സ്റ്റെയിൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ദ ഒറാമിൻ ഫീനോൾ സ്റ്റെയിൻ ആണ്. ഇതിന്റെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ് ഈ ഒറാമിൻ ഫീനോൾ എന്തായിട്ട് കമ്പൈൻ ചെയ്യും, നമ്മുടെ ലിക്വിഡ് മൈക്രോണിക് ആസിഡായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെ തന്നെ വിസ്റ്റാൻഡ് ചെയ്തിട്ട് അതൊരിക്കലും എന്ത് ചെയ്യില്ല, ഡീകളറൈസേഷൻ ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർബോൾ ഫുക്സിൻ, നമ്മുടെ ക്ലാസിക്കൽ സീലൻസൺ മെത്തേഡ് അത് കാർബോൾ ഫുക്സിൻ എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഇവിടെ ഒറാമിൻ ഫീനോളും വർക്ക് ചെയ്തത്. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ടും ഡീകളറൈസ് ചെയ്തു പോകും. എന്ത് ചെയ്യാം, ചില സമയത്ത് വെച്ചാൽ സ്ലൈറ്റ് ഫ്ലൂറസെൻസ് റിട്ടേൺ ചെയ്യും. അതിനെ അവോയ്ഡ് ചെയ്യേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ കൗണ്ടർ സ്റ്റെയിനായിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്യുന്നത് കൂടി ആ ബാക്ക്ഗ്രൗണ്ടിലെ ഫ്ലൂറസെൻസ് അങ്ങ് എന്ത് ചെയ്യുന്നു, അങ്ങ് ഡിമിനിഷ് ചെയ്ത് പോയിട്ട് നല്ല രീതിയിൽ ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസത്തിന് മാത്രം ആ ഒരു ഫ്ലൂറസെൻസ് നേച്ചർ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രിപ്പയർ ഹീറ്റ് ഫിക്സ് സ്മിയർ, ഒന്നുകിൽ എന്ത് ചെയ്യുക, സ്ലൈഡ് വാർമറിൽ വെച്ച് ഹീറ്റ് ഫിക്സ് ചെയ്യുക. അതായത് 65 to 75 degrees Celsius ഫോർ എ മിനിമം ഓഫ് 2 hours. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്മിയറിൻ്റെ അകത്തിട്ട് നമ്മൾ ഒറാമിൻ ഫീനോൾ സ്റ്റെയിൻ വെച്ച് വെക്കുക ഫോർ 50 മിനിറ്റ്സ്. ദെൻ റിൻസ് വിത്ത് വാട്ടർ. ദെൻ ഡീകളറൈസ് നമ്മൾ ആസിഡ് വിത്ത് ആസിഡ് ആൽക്കഹോൾ ഫോർ
0.5 to 2 minutes then rinse with the tap water. Then എന്ത് ചെയ്യുന്നു നമ്മൾ കൗണ്ടർ ചെയ്യാനായിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഫോർ 2 to 4 minutes വെക്കുന്നു. ദെൻ വാഷ് വിത്ത് വാട്ടർ എയർ ഡ്രൈ ആൻഡ് ഒബ്സർവ് അണ്ടർ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇന്നത്തെ ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസം ആണെങ്കിൽ ഒരു ബ്രൈറ്റ് യെല്ലോ ഫ്ലൂറസെൻസ് എമിറ്റ് ചെയ്യും. അതേസമയത്ത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒരു പേൽ യെല്ലോ കളറിലായിരിക്കും കാണുന്നത്. ഇതാണ് നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസം കാണുന്നത്. ഇനി റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് ബാച്ചിലെ സീറോ ആണെങ്കിൽ എന്ത് ചെയ്യും നോ ആസിഡ് ഫാസ്റ്റ് ബാച്ചിലെ ഫൗണ്ട് തുടങ്ങുന്നു. ദെൻ 1 to 2 ഓൺസ് നിയർ ആണെങ്കിൽ നമ്മൾ എന്ത് റിപ്പോർട്ട് ചെയ്യുക ആക്ച്വൽ നമ്പർ എത്രയാണ് കണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക. ദെൻ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക റിപ്പീറ്റ് ദ സ്മിയർ അതായത് റിപ്പീറ്റ് ദ എക്സാമിനേഷൻ അതായത് സ്മിയർ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക പെർഫോം ചെയ്യുക അല്ലെങ്കിൽ റിപ്പീറ്റ് സാമ്പിൾ ആസ്ക് ചെയ്യുക. ദെൻ 3 to 9 നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക റയർ അല്ലെങ്കിൽ 1+ എന്നുള്ള രീതി കൊടുക്കുക. ദെൻ 10 to 10+ ഓൺ എൻ്റയർ സ്മിയറിനകത്ത് 10+ ആണ് നമ്മൾ ഫ്യൂ അല്ലെങ്കിൽ 2+ എന്നുള്ള രീതി കൊടുക്കുക. ദെൻ നമ്മൾ ഓരോ ഫീൽഡിലും 1 ഓർഗാനിസം വെച്ച് കാണുന്നുണ്ടെങ്കിൽ ന്യൂമറസ് അല്ലെങ്കിൽ 3+ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ചെയിനിങ്ങിനകത്ത് വരുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ.